ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. കാലേബിൻ്റെ മകൾ അക്സ വിവാഹത്തിന് ശേഷം തൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയാണ്. വീടിൻ്റെ മുറ്റത്ത് തൻ്റെ മകളെ കണ്ടപ്പോൾ അപ്പൻ അവളോട് ചോദിച്ചു, അക്സ, നിനക്കാവശ്യമുള്ളതെല്ലാം നിനക്ക് തന്നാണല്ലോ ഞാൻ ഭർത്താവിൻ്റെ അടുക്കലേക്ക് വിട്ടത്. വീണ്ടും നീ എന്തിനാണ് മടങ്ങി വന്നിരിക്കുന്നത്? അവൾ ഏറെ വേദനയോടും പ്രത്യാശയോടും കൂടെ ആ അപ്പനോട് പറഞ്ഞു, അപ്പൻ, എനിക്ക് മലകളും കുന്നുകളും പർവ്വതങ്ങളും താഴ്വരകളും ധാരാളമായി തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുവാനല്ല അപ്പ ഞാൻ വന്നത്. നീ തന്നതൊന്നും അല്പം പോലും കുറഞ്ഞു പോയിട്ടില്ല. സമൃദ്ധമായിട്ടാണ് നീ എനിക്ക് തന്നിരിക്കുന്നത്. എന്നാൽ അപ്പ, നീ തന്നിരിക്കുന്ന മലകളിലും കുന്നുകളിലും പർവ്വതങ്ങളിലും താഴ്വരകളിലും അല്പം പോലും വെള്ളമില്ല അപ്പ. നിന്റെ കയ്യിൽ അനേകം ഉറവകളുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ഉറവ എനിക്ക് വേണ്ടി തരേണമേ. അക്സയുടെ യാചന ന്യായമാണെന്ന് തിരിച്ചറിഞ്ഞ പിതാവ് തൻ്റെ ഉറവയിൽ നിന്ന് അവളുടെ അനുഗ്രഹങ്ങളിലേക്ക് നീരുറവ തുറന്നു കൊടുത്തു. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് മലകളും കുന്നുകളും പർവ്വതങ്ങളും താഴ്വരകളും കണ്ടേക്കാം. പറയുവാൻ പാരമ്പര്യവും അന്തസ്സും കുടുംബമഹിമയും ഒക്കെ നിങ്ങൾക്കുണ്ടായേക്കാം. എന്നാൽ ജീവജലത്തിൻ്റെ ഉറവ, സമൃദ്ധിയുടെ ഉറവ ദൈവത്തിൽ നിന്ന് നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക് ഒഴുകി വരുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിൽ നേടിയതെല്ലാം വ്യർത്ഥമാണെന്ന്, പ്രയോജനമില്ലാത്തതാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈവത്തോട് അപേക്ഷിക്കേണ്ടത് എന്തെന്നാൽ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ തന്നതൊന്നും അല്പം പോലും കുറവല്ല. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും കർത്താവേ, അത് സന്തോഷത്തോടെ ഞാൻ ഏറ്റുവാങ്ങാൻ ഒരുക്കമാണ്. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ നീരൊഴുക്ക്, എൻ്റെ ദൈവത്തിൻ്റെ കൃപയുടെ നീർച്ചാലുകൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവഭക്തന് കഴിയണം. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടിവെച്ച് നിനക്കാലോചന പറഞ്ഞു തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.